ഹേമനപ്പെട്ട അച്ഛ, ഞാനിവിടെ വന്നപ്പോ എന്നെക്കുറിച്ച് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയുകയാണ് ഞാൻ പറയുന്നതാണ് ഞാൻ കേട്ടത്. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, എങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ വന്നത് ഒരു വലിയ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ആണ് എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ആലുവക്കാരനാണ്. അന്ന് 2018 വലിയൊരു പ്രളയമുണ്ടായപ്പോ റോഡേതാ തോടേതാ കായലേതാ നദിയേതാ പുഴയേതാ എന്ന് മനസ്സിലാകാത്ത വന്നപ്പോ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി. ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആലുവയിൽ നിന്ന് ഞാൻ ഇവിടെ ഈ വിഴിഞ്ഞത്തെത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച കേരളത്തിലൂടെ ഉടനീളം കേരളത്തിന്റെ ആർമിയായി പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾക്കൊരു പ്രശ്നം വന്നപ്പോ ആരുണ്ട് നമ്മള് ജയിപ്പിച്ചു വിട്ട നമ്മുടെ സ്വന്തം MLA ഉണ്ടോ, മന്ത്രിയുണ്ടോ, ഇടതും വലതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടോ, എല്ലാവരും എവിടെയാണ്? എല്ലാവരും അഡാനിയുടെ കൂടെ അല്ലേ? അപ്പോ ജയിക്കാൻ നമ്മുടെ വോട്ട് വേണം, നേതൃസ്ഥാനത്തേക്ക് വരാനായിട്ട് നമ്മുടെ അംഗീകാരം വേണം. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല, പിന്നെ എല്ലാവരും അഡാനിയുടെ കൂടെ. ഇന്ന് കേരളത്തില് 1947 മുതൽ ഭരിക്കുന്ന ഇടതും വലതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാടിനെ എവിടേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ചോറ് ഉരുട്ടി ഉരുളയാക്കി കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്നാണ്. അശാസ്ത്രീയമായ പോർട്ട് നിർമ്മാണവും ഡാം നിർമ്മാണവും എല്ലാം ഈ പ്രകൃതിയെ ഏറെ നശിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സമരസമിതി പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് ഒരു പോർട്ടുണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നാണ്. അതാണ് വേണ്ടത്. ഇവിടെ ഈ പഠന റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾ ചിന്തിക്കണം, ഇവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന പഠന റിപ്പോർട്ടുകളെല്ലാം ഇവർ എഴുതി കൊടുക്കുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. വിഴിഞ്ഞം ബോട്ടനെക്കുറിച്ചും ഒരു ശാസ്ത്രീയമായ പഠനം ഇന്നേ വരെ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അതാണ്, ശാസ്ത്രീയമായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ പോർട്ട് വേണോ, വേണമെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്. മനുഷ്യനില്ലാതെ എന്ത് പോർട്ട്? 50,000 കുടുംബങ്ങൾ വഴിയാധാരമാക്കിയിട്ടാണോ ഇവിടെ വികസനം കൊണ്ടുവരുന്നത്? എന്തോ അതിനാണോ വികസനം എന്ന് പറയുന്നത്? ഒരു വിട്ടുവീഴ്ചയും ഇതിൽ കാണിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇത്തരം ക്ഷുദ്രശക്തികളോട് സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെ പ്രതിരോധിക്കണം. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ ഒരുപാടുണ്ട്. നീതിക്ക് വേണ്ടി പൊരുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്രൂരമായ പരീക്ഷണങ്ങളാണെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. നീതിക്ക് വേണ്ടി പോരാടി മരിക്കുന്നതാണ് വണ്ടിയിടിച്ച് മരിക്കുന്നതിലും നല്ലത്. വയസ്സായി മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട എന്ന് വേണ്ടാതെ കിടന്ന് ദുരന്തമനുഭവിച്ച് മരിക്കുന്നതിലും നല്ല മരണം നീതിക്ക് വേണ്ടി പോരാടി മരിക്കുന്നതാണ്. എനിക്ക് ഏറെ പറയാനുണ്ട് ഈ വിഷയത്തിൽ,
ഇല്ല. പക്ഷേ ആരോഗ്യം സംബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഒരു കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഈ സമരത്തില് ഈ മത്സ്യത്തൊഴിലാളികളോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ജീവൻ കൊടുത്തും ഈ സമരത്തെ നയിക്കാൻ ഞാൻ, ഈ സമരത്തിന്റെ ഒരു ഭാഗമാക്കാകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എന്റെ ജീവൻ അങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങോട്ട് തിരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.